താരപ്പകിട്ടിലേക്ക് സ്വാഗതം. ചില സിനിമകൾ നമ്മൾ ഒരുപാട് കാത്തിരിക്കും. അത്തരത്തിൽ കാത്തിരുന്ന ഒരു സിനിമയാണ് മിന്നൽ മുരളി. പേരും അതോടൊപ്പം സിനിമയും. ഇന്ന് നമ്മളോടൊപ്പം പ്രൊഡ്യൂസർ സോഫിയ പോളാണ് സംസാരിക്കുന്നത്. ഹലോ സോഫിയ. ഹായ് ജയന്തി. ഹലോ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. മിന്നൽ മുരളി ഞങ്ങളൊക്കെ കേട്ടപ്പോൾ തന്നെ ആദ്യം ആശങ്കയും കൗതുകവും ആവേശവും ഒക്കെ തരുന്നൊരു പേരായിരുന്നു. ഇത് ഞങ്ങൾ പ്രേക്ഷകർക്ക് തോന്നിയതാണ്. ആസ് എ പ്രൊഡ്യൂസർ ഇത് ആദ്യം കേട്ടപ്പോൾ എന്തായിരുന്നു ഒരു ഫീൽ? അതെ, ഞങ്ങൾക്കും ഏറ്റവും അട്രാക്ഷൻ ആ പേര് തന്നെയായിരുന്നു, മിന്നൽ മുരളി. മീൻസ് അത് തന്നെ നമുക്ക് ആ ഈ പറയുന്ന കഥയുടെ ഒരു വൺ ലൈൻ കേട്ടപ്പം അതിലും അട്രാക്റ്റഡ് ആണ്. പക്ഷെ അതിനെക്കാട്ടിലും ഇൻട്രസ്റ്റിംഗ് തോന്നി ഈ പേര് കേട്ടപ്പോൾ, മിന്നൽ മുരളി. അതിനോടുള്ള ഇൻട്രസ്റ്റ് ആണ് ഡെഫിനറ്റ്ലി ഈ പ്രോജക്റ്റിൻ്റെ ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അഭിനന്ദനങ്ങൾ പറയാതിരിക്കാൻ വയ്യ. കാര്യം സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊക്കെ ഓ നല്ല സിനിമ, അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കിടുന്ന തീരുമാനമാണ്. പക്ഷേ ആസ് എ പ്രൊഡ്യൂസർ ഇറ്റ്സ് എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. രണ്ടാമത് ഇതുപോലൊരു പേര് കേൾക്കുമ്പോൾ, നമ്മൾ സിനിമയായിട്ടാണല്ലോ സിനിമയാവുന്നത്, ഇത്തരത്തിലൊരു സൂപ്പർ ഹീറോ പടം ഇവിടെ വർക്കൗട്ടാവോ, അതിൻ്റെ കോസ്റ്റ്യൂംസ്, മലയാളികൾ പ്രബുദ്ധരായ പ്രേക്ഷകരാണ്, അപ്പോൾ ഈ ഇത്തരത്തിലൊരു അമാനുഷികത ഒക്കെ ഏറ്റെടുക്കും, അങ്ങനെ ഒരു എൻ നമ്പർ ഓഫ് ആശങ്കകൾ ഉണ്ടാവും. അതൊക്കെ എന്തൊക്കെ ആശങ്കകളായിരുന്നു ആദ്യം? ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഈ സൂപ്പർ ഹീറോ മീൻസ് അതിൻ്റെ ഒരു എലിമെൻറ്റ് ഈ കഥയിൽ വരും, അപ്പോൾ അതിൻ്റെ ഒരു ചലഞ്ചാണെന്ന് നമുക്കറിയാവുന്നൊരു മീൻസ് റിസ്ക് ഫാക്ടർ അതിലുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാമെങ്കിലും നമ്മൾക്ക് അറിയാം, നമ്മുടെ മലയാളികൾക്ക് അതിനെ ഒന്ന് ലോക്കലൈസ് ചെയ്ത് കാണിച്ചാൽ അവർക്കത് ഒരു 80% നമുക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു ഇഷ്ടപ്പെടണം. അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു എല്ലാവരുടെയും തീരുമാനം. നമ്മൾ ഈ സൂപ്പർ ഹീറോ ലോക്കൽ സൂപ്പർ ഹീറോ ആക്കുക, ഒരു ലുങ്കിയൊക്കെ ഉടുത്ത് അങ്ങനെയൊക്കെ അങ്ങനെയാണ് നമ്മളുടെയൊക്കെ എല്ലാവരുടെയും മീൻസ് എല്ലാവർക്കും അത് തന്നെയായിരുന്നു താല്പര്യം. നമ്മളിപ്പോൾ ഈ ഹോളിവുഡിലൊക്കെ കാണുന്ന സൂപ്പർ ഹീറോസിന് ഒരിക്കലും നമുക്ക് കൊണ്ടുവന്ന് മലയാള സിനിമയിൽ ചെയ്യാൻ പറ്റില്ല. അത് മലയാളികൾക്ക് അത് ഇഷ്ടമാണ്, പ്രൊഡക്ഷൻ നമ്മുടെ മലയാളത്തിൽ വരുമ്പോൾ രണ്ടു വട്ടം ചിന്തിക്കും, അത് എന്തായാലും മലയാളത്തിൽ അവർക്ക് വേണ്ട, അതിനവർക്ക് ഹോളിവുഡ് ഉണ്ട് അത് കാണാനായിട്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു നിർബന്ധമായിരുന്നു, ഒരു ലോക്കൽ സൂപ്പർ ഹീറോ ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസിഷനിൽ എല്ലാവരും ഒരുമിച്ച് അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ആ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യും തോറും നമുക്ക് അത് ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം അത് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ജനങ്ങൾ എന്തായാലും ഇത് ഏറ്റെടുക്കും എന്നുള്ളൊരു. എന്നാലും ഒരു നമുക്കിത് ഇറങ്ങുന്നവരൊരു ടച്ച് ടെൻഷനും ഉണ്ടല്ലോ അതിൻ്റെ റെസ്പോൺസ് അറിയുന്നവരെ. അത് ഡെഫിനറ്റ്ലി നമുക്ക് അതൊരു 20% എപ്പോഴെന്തായാലും ഉണ്ടാവും. ഇത് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ജനങ്ങൾ ഇതെങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് എന്നുള്ളൊരു ടെൻഷൻ നമുക്ക് അപ്പോഴും ഉണ്ട് എല്ലാവർക്കും. ആശങ്കയോടൊപ്പം പറയേണ്ടത് രണ്ടോണം കഴിഞ്ഞ സിനിമയാണ് എന്ന് വെച്ചാൽ, രണ്ടോണത്തിനും ഷൂട്ടിംഗ് കഴിഞ്ഞില്ല, ആ ഷൂട്ടിംഗ് പ്രോസസ്സൊക്കെ നടക്കുന്നു, അതിനിടയ്ക്ക് കോവിഡ് വന്നു, ഇൻ ബിറ്റ്വീൻ ഒരുപാട് അത്തരത്തിലുള്ള ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ അതൊക്കെ ഓവർകം ചെയ്തു, എന്തായിരുന്നു അന്നത്തെ ഒരു പോസിറ്റീവ് ഫാക്ടർ മുന്നോട്ടുള്ള? ഞങ്ങളിത് 2019 തുടങ്ങുമ്പം 2020 ഓണത്തിന് റിലീസ് ചെയ്യണം, ആ ഒരു മീൻസ് അത് എയിം ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ ഷൂട്ട് അത്രയും ഫാസ്റ്റായിട്ട് ചെയ്യുന്നതും. വയനാട് നമ്മളൊരു മോർ ദാൻ 70 days ഷൂട്ടും കഴിഞ്ഞു. അപ്പോൾ അവിടെ ഷൂട്ട് നടക്കുമ്പം സൈമൾട്ടേനിയസ്ലി നമ്മൾ മീൻസ് കാലിടയിൽ സെറ്റ് പണിയുന്നു. അപ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു 1 week ഗ്യാപ്പേ ഉള്ളൂ, വന്നിട്ട് ഇവിടെ ജോയിൻ എല്ലാവരും വീണ്ടും ഇവിടെ തുടങ്ങണം. അപ്പോൾ നമ്മുടെ ഒരു എയിം എന്ന് വെച്ചാൽ അത് മാർച്ചിൽ അത് തീരണം, സെപ്റ്റംബറിൽ ഓണമാകുമ്പോൾ നമുക്കിത് റിലീസ് ചെയ്യണം. അപ്പം അങ്ങനെ ഭയങ്കര ഒരു സ്പീഡ്, ഭയങ്കര എല്ലാവരും അത്രയും ടെൻഷനിൽ വർക്ക് ചെയ്യുകയാണ്. നമ്മൾ മാർച്ചിൽ മീൻസ് അവിടെ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴാണ് കൊറോണ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മീൻസ് അപ്പോഴത്തേക്ക് പീക്കായി, നമ്മൾക്ക് കൊറോണ വന്നു, അത് ലോക്ക്ഡൗൺ ആയി, മൊത്തത്തിൽ ഷട്ട്ഡൗൺ ആയപ്പോൾ പിന്നെ നമ്മൾക്ക് മാത്രമല്ല എല്ലാവരും ഫേസ് ചെയ്യല്ലേ, ആദ്യം നമുക്ക് വിഷമമുണ്ട്, നമ്മൾക്ക് ഇത്രയും വലിയൊരു സെറ്റ് ഇട്ടിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻഡെഫിനിറ്റായിട്ട്. അപ്പോൾ പിന്നെ നമ്മൾക്ക് അറിയില്ല ഇത് എന്ന് ഓപ്പൺ ആവും, അതുവരെ സെറ്റ് അവിടെ ഹോൾഡ് ചെയ്യുന്നു, നമുക്കറിയാം മഴ വരാൻ സാധ്യതയുണ്ട്, കാരണം നമ്മളിത് ഒരു ഫിലിമിന് വേണ്ടി ചെയ്യുന്ന സെറ്റാണല്ലോ, പെർമനൻ്റായിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും സംഭവിച്ചു സെറ്റിൽ.
അപ്പോഴും നമുക്ക് വിഷമമുണ്ട്. നമ്മൾ ഒരു ദിവസം പോലും നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു ഭയങ്കര ഞങ്ങൾ എല്ലാവർക്കും ഭയങ്കര മാനസിക വിഷമമായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ വിഷമിച്ചിരുന്നിട്ടും കാര്യമില്ല, നമ്മൾ അതിനെ ഓവർകം ചെയ്ത് മുമ്പോട്ട് പോകണം. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ്, പുള്ളി പറയും ഇതൊക്കെ നമ്മൾ ഓവർകം ചെയ്യണമല്ലോ, അത് നമ്മൾ ഇതെന്തായാലും ഈ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്ത് തീർത്ത് മീൻസ് നമുക്ക് എപ്പോഴായാലും ഒരു തിയേറ്റേഴ്സ് ഓപ്പൺ ആവുന്ന സമയത്ത് ഇതിനെ റിലീസ് ചെയ്യണം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മളതിനെ ഓവർകം ചെയ്ത് പോയി. നമുക്ക് അതിനെ ഒരു പോസിറ്റീവായിട്ട് കണ്ട് മുമ്പോട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അത് ഓർത്ത് വിഷമിച്ചിട്ട് വിജയിച്ചോളണം എന്നില്ല. അതെ, അപ്പൊ അത് അതൊക്കെ ഓവർകം ചെയ്ത് ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ എല്ലാം സന്തോഷമല്ലേ, കുറച്ച് സന്തോഷമല്ല ഒരു പിടി സന്തോഷം. നമ്മൾ ഇറങ്ങി, സിനിമകൾ നല്ല സിനിമകൾ വന്നു, നല്ല സിനിമകളുടെ ഭാഗമാവാൻ പറ്റി, വിജയിച്ചു, അതൊക്കെ ഒരു സന്തോഷം. പക്ഷെ ആദ്യമായി ഒരു സിനിമയിലോട്ട് ഇറങ്ങുമ്പോൾ മറ്റേത് ബിസിനസ് പോലെയും അല്ല സിനിമ. അപ്പം നമ്മളൊരു ഓണ്ടർപ്രണറായി ഒരു ചെറിയൊരു സംരംഭം തുടങ്ങുമ്പോൾ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഒരു ആവറേജ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ, സിനിമ ഈസ് എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ അതിലൊരു ഗ്യാരണ്ടി ഇല്ല നമുക്ക് കിട്ടുള്ളൂ. ഇൻസെക്യൂരിറ്റി എല്ലായിടത്തും ഉണ്ടെങ്കിലും ഇവിടെ കുറച്ച് കൂടുതലാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ സിനിമയിലേക്ക് വരുമ്പോൾ ആദ്യം ഒരു കോ പ്രൊഡ്യൂസറായിട്ടാണ് വരുന്നത്, അതും പക്ഷെ ഒരു നല്ല സിനിമയുടെ ഭാഗമാവാൻ പറ്റി, ഭാഗ്യം തുണച്ചിട്ടുണ്ടെങ്കിൽ. നമുക്ക് ഭാഗ്യം തുണച്ചു എന്ന് അറിയുന്നത് അവസാനമല്ലേ, അത് കഴിഞ്ഞിട്ടാണ് ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മളെ പിടിച്ചുലയ്ക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ. ഈ സിനിമയിലേക്ക് വരാനുള്ള കാര്യം, ആ സമയത്ത് മാനസിക സ്ഥിതിയൊക്കെ എന്തായിരുന്നു, എന്തൊക്കെയായിരുന്നു ചിന്തകൾ? സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക് ഫാമിലിയിൽ എല്ലാവർക്കും, പ്രത്യേകിച്ച് എൻ്റെ മക്കൾക്ക് ഭയങ്കര ക്രേസാണ്. അവർക്ക് മൂവി അവർക്കാണ്, അവർക്ക് രണ്ടുപേർക്കായിരുന്നു നിർബന്ധം നമ്മൾ പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്യണമെന്നും മൂവി പ്രൊഡ്യൂസ് ചെയ്യണമെന്നും ഒക്കെ. അപ്പം എൻ്റെ മൂത്ത മകന് അൻവർ റഷീദിനെ ഭയങ്കര ഫാനാണ്. അപ്പം മോന പറഞ്ഞു, മമ്മി നമുക്ക് ഫസ്റ്റ് ഒരു മൂവിയിൽ ഇറങ്ങുകയാണെങ്കിൽ അൻവർ റഷീദിനെ കൊണ്ട് തന്നെ ഡിറക്റ്റ് ചെയ്യുന്ന മൂവിയായിട്ട് തന്നെ ഇറങ്ങണം. അങ്ങനെയാണ് ഞങ്ങൾ അൻവറിനെ കാണുന്നതും. അപ്പോൾ അൻവർ പറഞ്ഞു ഇങ്ങനെ ഒരു എനിക്കിങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പം അന്ന് പേരൊന്നും ഇട്ടിട്ടില്ല, ബാംഗ്ലൂർ ഡേയ്സിനൊന്നും പേരൊന്നും ഇല്ല. ഒരു പ്രോജക്റ്റ് ഉണ്ട്, അഞ്ജലി മേനോനാണ് ഡിറക്റ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് എനിക്ക് ഒരു കോ പ്രൊഡ്യൂസറിൻ്റെ ആവശ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ജോയിൻ ചെയ്തുകൂടാ. അപ്പം അൻവർ അതിൻ്റെ ഒരു ഒരു വൺ ലൈനൊക്കെ നമ്മളോട് പറഞ്ഞു, ഇതാണ് കഥ. പക്ഷെ നമ്മൾ അൻവറിൽ വിശ്വാസമായിരുന്നു, കാരണം അൻവറിനെ പോലെ ഒരു ഡയറക്ടർ ഒരു പ്രോജക്റ്റ് എടുത്ത് അതിന് പ്രൊഡക്ഷൻ ചെയ്യണമെങ്കിൽ അതിനെന്തെങ്കിലും നല്ലത് കണ്ടിട്ട് തന്നെയായിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു ഇൻഡസ്ട്രിയിലൊരു ഫസ്റ്റ് സ്റ്റെപ്പ്. ഞങ്ങളും വിചാരിച്ചു ഓക്കെ ഇങ്ങനെ ഒരു പ്രോജക്റ്റിൽ തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇറങ്ങാം. അങ്ങനെയാണ് നമ്മളുടെ അതിൻ്റെ അകത്തൊരു എൻട്രി. പക്ഷെ അത് ഭയങ്കര സക്സസ് ആയിരിക്കും. അതെ, പിന്നെ ഈ പറഞ്ഞ കണക്ക് എപ്പോഴും പ്രൊഡ്യൂസേഴ്സിന് റിസ്ക് തന്നെയാണ്. നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവർക്കും നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു, എല്ലാവരും ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാർക്ക് അവരുടെ ഒരു ചെയ്ത പെർഫോമൻസിനെ മാത്രം പ്രതീക്ഷിച്ചിരുന്നാൽ മതിയല്ലോ. പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചോളം ഈ ഇൻവെസ്റ്റ് ചെയ്തത് മൊത്തവും നമ്മൾ ഇത് റിലീസ് ചെയ്ത് അതിന് ശേഷമല്ലേ ഉള്ളൂ ആൾക്കാരുടെ റെസ്പോൺസ്. ഫസ്റ്റ് ഡേ എല്ലാവരും പറയും ആ ഓ ഫസ്റ്റ് ഷോ കഴിയുമ്പം നമ്മൾ വെയിറ്റ് ചെയ്യും, അതിൻ്റെ എന്താണ് ആൾക്കാർ പറയാൻ പോണേ, ആ കൊള്ളാം സിനിമ കൊള്ളാം അല്ലെങ്കിൽ ആവറേജ് ഇങ്ങനെയൊക്കെ ആണല്ലോ റെസ്പോൺസ്. അപ്പം അതിനെ ബേസ് ചെയ്താണല്ലോ ആൾക്കാർ പിന്നെ തിയേറ്ററിൽ പോകുന്നതും. അപ്പം നല്ല ഹിറ്റാണെങ്കിൽ പ്രൊഡ്യൂസർ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അതെ, ആ രക്ഷപ്പെടലിൻ്റെ ചിരി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൺഗ്രാജുലേഷൻസ്. നമ്മൾ അതേപോലെ തന്നെ തീരുമാനം എടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ ഡോക്ടർ ബിജുവിൻ്റെ സിനിമയും ചെയ്തിട്ടുണ്ട്, കാട് പൂക്കുന്ന നേരം, അതെങ്ങനെയായിരുന്നു ആ ഒരു അസോസിയേഷൻ? അത് ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ മൂവിയോടുള്ള ഒരു പാഷൻ കൊണ്ട് ചെയ്തൊരു പ്രോജക്റ്റാണ് അത്. അതൊരു ആർട്ട് ഹൗസ് മൂവിയാണ്, നമ്മൾ ഒരു ഫിനാൻഷ്യൽ റിട്ടേൺസ് ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ഒരു മൂവിയാണ്. അപ്പോൾ അത് നമ്മളൊരു മൂവിയോടുള്ള ഇഷ്ടം, ഡോക്ടർ ബിജു എന്ന് പറയുന്നു ആ പ്രോജക്റ്റിനോട് ഇഷ്ടം തോന്നി, അങ്ങനെ നമ്മൾ ചെയ്തതാണ്. അത് ആ മൂവി 14 ഫെസ്റ്റിവൽസ്, ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആദ്യമായിട്ട് ഞാനൊരു മൂവിയായിട്ട് ട്രാവൽ ചെയ്യുന്നു, US പോയി ഗോൾഡൻ ഗ്ലോബ് സ്ക്രീനിങ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത കാര്യങ്ങൾ. പിന്നെ ആ മൂവിക്ക് നമുക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, നാഷണൽ അവാർഡ് കിട്ടി, ചില ടെക്നിക്കൽ ഇത് മീൻസ് അതിന് വേണ്ടി ആ കാറ്റഗറിയാണ് കിട്ടിയത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ ഈ വല്ലപ്പോഴും ലൈഫിൽ ചെയ്യുന്നൊരു പ്രോജക്റ്റാണ് അത്, അങ്ങനെ നമ്മളെപ്പോഴും ചെയ്യണമെന്നില്ല, അതൊരു ആഗ്രഹം കൊണ്ട് ഞാനത് അങ്ങനെ ചെയ്തു. അല്ല, ആ ഒരു അവാർഡ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അവാർഡ് ഒരു ശില്പം എന്നൊക്കെ പറഞ്ഞാൽ പ്രൊഡ്യൂസർ പെട്ടെന്ന് വീഴും. പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ അതിൻ്റെ വിജയ പരാജയങ്ങൾ ഒരുപാട് ചിന്തിക്കും. കാര്യം ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ കാര്യം കുറ്റം പറയാൻ പറ്റില്ല, ബിസിനസ് ആണ് നിലനിൽക്കണ്ടേ. പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ അല്ലേ ഒരു സിനിമയും ഉണ്ടാവുള്ളൂ. ഉണ്ടാവുള്ളൂ, അതെ.
ഡെഫിനറ്റ്ലി ഇപ്പം നമ്മൾ ഒരു മൂവി നമ്മളൊരു പ്രോജക്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം ഞങ്ങളുടെ വീട്ടിലെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും സ്ക്രിപ്റ്റ് വായിക്കും കഥ കേൾക്കുന്നത് ഒരുമിച്ചാണ് ഇപ്പോൾ ഒരു നറേറ്റ് ചെയ്യാൻ ആരെങ്കിലും വരുമ്പോൾ ഞാൻ അവരോട് ഓൾറെഡി പറയും ഞങ്ങൾ എല്ലാവരും ഫാമിലിയിൽ കേൾക്കും ഞാനും എൻ്റെ രണ്ട് ആൺമക്കളും എൻ്റെ രണ്ട് ഡോട്ടേഴ്സ് ഇൻ ലോ ഉണ്ട് ഞങ്ങളെല്ലാവരും ഇരുന്നാൽ കേൾക്കുന്നത് ഹസ്ബൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് പുള്ളി ഞങ്ങൾ പറയുന്ന കഥ തിരിച്ച് ഞങ്ങൾ വീണ്ടും പുള്ളിയോട് പറയുള്ളൂ പക്ഷെ ഞങ്ങൾ ഇത്രയും പേര് മൊത്തം ഇരുന്ന് കേൾക്കും ആ ഞങ്ങളുടെ സജഷൻസ് പറയും അപ്പം അങ്ങനെ ഒരു ഫാമിലി ഡിസ്കഷനിലാണ് നമ്മളൊരു പ്രോജക്റ്റിലോട്ട് ഫൈനലി നമ്മളത് ഫൈനലൈസ് ചെയ്യുന്നത് അങ്ങനെയാണ് ഫാമിലിയിൽ മൂവി ഇഷ്ടമാണെന്ന് പറയുന്നത് ശരി പക്ഷേ വന്ന ഡോട്ടേഴ്സിൻ്റെയും സിനിമ ഒരുപാട് ഇഷ്ടം വലിയ കാര്യം അതെ അതെ ഒരാൾ മൂവിയിൽ അഭിനയിച്ചിട്ടുള്ള ആളും ആണല്ലോ അതെ അപ്പം അങ്ങനെ നമുക്ക് ഞങ്ങൾ അങ്ങനെയാണ് അപ്പം ചിലപ്പം നമ്മളൊരു നോർമൽ ഓഡിയൻസായിട്ട് ഒരു കഥ കേൾക്കുന്നു ഇത് മീൻസ് സാധാരണ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉണ്ടെന്ന് നമ്മളങ്ങനെയാണല്ലോ കഥ കേൾക്കുന്നതും കാണുന്നതും അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് നമ്മളൊരു കഥ കേൾക്കുന്നത് സാധാരണ പറയാറുണ്ട് ഒരു ഡയറക്ടർ വന്ന് ഒരു ചിലപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരിക്കാം അല്ലെങ്കിൽ ഫിലിം മേക്കർ ആയിരിക്കാം വന്ന് പ്രൊഡ്യൂസറോട് കഥ പറയുന്നത് 5 മിനിറ്റിനകത്ത് കൺവിൻസ് ചെയ്യാൻ പറ്റണം ഒരു പ്രൊഡ്യൂസറെ എന്ന് സാധാരണ ഞാൻ ഈ ചോദ്യം എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനോടും ഡയറക്ടേഴ്സിനോടും ഒക്കെ ചോദിക്കാറുണ്ട് 5 മിനിറ്റിനകത്ത് പ്രൊഡ്യൂസറെ വീഴ്ത്തണമെന്ന് പക്ഷെ ഇപ്പം എനിക്കൊരു പ്രൊഡ്യൂസറെ കിട്ടിയിരിക്കുകയാണ് ഈ 5 മിനിറ്റിനകത്താണോ സാധാരണ എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് കാര്യം 5 മിനിറ്റിനകത്ത് ആ കൺവിൻസ് ചെയ്യണം ആ കഥ പറയണമെന്ന് ഇപ്പൊ പറഞ്ഞു എന്നോട് മിന്നൽ മുരളി ഒരു ആ ഒരൊറ്റ വാക്കിൽ തന്നെ ഞങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് ആയി മിന്നൽ മുരളി ഒരു എക്സെപ്ഷൻ ആണ് കാരണം എന്താ വെച്ചാൽ മിന്നൽ മുരളിയെ കുറിച്ച് പറയുമ്പോൾ അരുൺ എന്ന് പറഞ്ഞ റൈറ്റർ ആണ് എന്നോട് പറയുന്നത് അരുൺ പക്ഷെ പറഞ്ഞു ഒരാൾക്ക് മിന്നൽ അടിക്കുന്നു സൂപ്പർ ഹീറോ എന്ന് പറയുമ്പോൾ അയാൾക്ക് മിന്നൽ അടിക്കുന്നു അയാൾക്ക് ശക്തി വരുന്നു അപ്പൊ ചെറിയൊരു ഔട്ട്ലൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് അയാൾക്ക് ശക്തി വരുന്നു പിന്നെ ശക്തി വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് അതിലൊരു വില്ലനും ഉണ്ടാവും അതൊക്കെ നമുക്ക് ഓൾറെഡി അതാണ് അങ്ങനെയാണ് എന്തായാലും ഒരു സൂപ്പർ ഹീറോയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഡെഫിനറ്റ്ലി ഒരു സൂപ്പർ പവർ ഉള്ള വില്ലൻ എന്തായാലും ഉണ്ടാവും പിന്നെ ഇതിൻ്റെ പേര് മിന്നൽ മുരളിയാണ് പക്ഷേ സ്ക്രിപ്റ്റ് വലുതാണ് പക്ഷെ നമുക്ക് ആ കോണ്ടന്റിനോട് ഭയങ്കര ഒരു ഭയങ്കര അട്രാക്ഷൻ തോന്നി അങ്ങനെയാണ് നമ്മൾ പിന്നെ ഡയറക്ടറിന് ആയിട്ട് നമ്മൾ ബേസിൽ അതിൻ്റെ അകത്ത് വന്നു അപ്പോൾ ബേസിലിനെ നമുക്കറിയാം ബേസിൽ ഭയങ്കര ക്രിയേറ്റിവിറ്റിയും ഭയങ്കര ടെക്നിക്കൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് അപ്പോൾ ആ പ്രോജക്റ്റ് നമ്മൾ ശരിയാണ് ഒരു റിസ്ക്കായിട്ട് തന്നെയാണ് എടുക്കുന്നത് അതിനെ പക്ഷെ അതിനൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു നമ്മൾ ഇന്ന് തീരുമാനിച്ചിട്ട് നാളെ ചെയ്യല്ലോ അതിനൊരു 1 ഇയർ നമ്മളൊരു പ്രീ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു അതിനെ അതൊരു വലിയൊരു പ്രോസസ്സ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 ഇയർ പ്രീ പ്രൊഡക്ഷന് ശേഷമാണ് മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലാതെ കഥ കേൾക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ 5 മിനിറ്റ് കൊണ്ട് ഒരിക്കലും കഥ കേൾക്കില്ല ഞാൻ വരുന്ന ആളുടെ അടുത്ത് ഞാൻ ക്ഷമയോടുകൂടി 2 മണിക്കൂറൊക്കെ ഇരുന്ന് കേൾക്കാറുണ്ട് അങ്ങനെ തന്നെ ഞാൻ ഫുൾ കഥയും കേൾക്കും കാരണം അങ്ങനെയാണ് എനിക്കിഷ്ടം നമ്മളെന്നാലും ആ മൂവി നമ്മൾ കാണുകയല്ലേ ആ ഒരു റൈറ്റർ നമ്മളോട് കഥ പറയുമ്പോൾ നമ്മളുടെ മനസ്സിലൊരു ചിത്രം ഉണ്ടല്ലോ ഈ മൂവിയെക്കുറിച്ച് അപ്പോൾ അത് ഫുൾ ഞാൻ കേൾക്കും 1 അവറിൽ പറയുന്ന ആൾക്കാരുണ്ട് 1/2 അവറിൽ അതിനെ നറേറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പം നമ്മൾ ആ അതെ നറേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ചിലർ നന്നായിട്ട് പറയുമല്ലോ അതെ അപ്പം പക്ഷെ നമ്മൾ അങ്ങനെയല്ല കേൾക്കുന്നത് അല്ല ഒരിക്കലും 5 മിനിറ്റ്സ് നമ്മളില്ല ഇപ്പം ഈ പറഞ്ഞ അരുൺ വന്ന് പറയുമ്പോൾ പോലും ഞങ്ങൾ ഇരുന്ന് കുറേ ഡിസ്കഷൻ ഉണ്ടായിരുന്നു അന്ന് ഈയൊരു പറയുന്ന സൂപ്പർ ഹീറോയുടെ സബ്ജക്റ്റ് പറയുമ്പോൾ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തു അതിനെക്കുറിച്ച് ഇരുന്ന് അപ്പം അതിനുശേഷമാണല്ലോ നമ്മൾ അതിനെ ഫൈനലൈസ് ചെയ്യുന്നത് പക്ഷെ ആ അതൊരു ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിരുന്നു ആ എലിമെൻ്റ് ഒരു സൂപ്പർ ഹീറോ എലിമെൻ്റ് നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ഒരു സാഹചര്യങ്ങളിൽ നമ്മളതിനെ ചേർത്താലേ അതൊരു അതെ അതെ അവിടെയാണ് ലോക്കലൈസ് ചെയ്യാന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് പ്രത്യേകിച്ച് മലയാളിക്ക് അതെ എന്നാലേ അത് ആൾക്കാർക്കും ഇഷ്ടാവുള്ളൂ എന്ന് നമുക്കറിയായിരുന്നു അപ്പം അങ്ങനെയാണ് അത് സംഭവിച്ചത് ഒരു പ്രൊഡ്യൂസർക്ക് ഇൻവെസ്റ്റ്മെന്റിന് അപ്പുറം ലൊക്കേഷൻ കാണാൻ പോവുകയും എന്തൊക്കെ ആർട്ടിസ്റ്റിനെ സാധാരണ ഫിലിം മേക്കറാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്നാലും ഏതൊക്കെ ഡിസ്കഷനിലാണ് സാധാരണ ഒരു പ്രൊഡ്യൂസർ ഇൻവോൾവ് ചെയ്യുന്നത് എല്ലാം ഇപ്പോൾ ഡിറക്ടർ ആയാലും പ്രൊഡക്ഷൻ കണ്ടും നമ്മളോട് ഡിസ്കസ് ചെയ്യാതെ അവർക്കൊന്നും ഫൈനലൈസ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് ഓരോ ഏരിയയിലും വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം നമ്മൾ അറിയണം ഓരോ ആർട്ടിസ്റ്റിനെ നമ്മൾക്ക് ഇപ്പോൾ ഈ ഓരോ ക്യാരക്ടേഴ്സിന് ചില ആർട്ടിസ്റ്റിന് നമ്മൾ ചിലപ്പം നമ്മൾ അതിനൊരു സജഷൻ വെക്കും ഈ ആർട്ടിസ്റ്റിന് പോലെ ഇന്ന ആർട്ടിസ്റ്റ് പോരെ അതൊക്കെ നമ്മൾ ആ ഒരു മ്യൂച്വലി നമ്മളെല്ലാവരും എനിക്ക് അങ്ങനെ കംഫർട്ടബിളായിട്ട് ഞാൻ വർക്ക് ചെയ്യാറുള്ളൂ കാരണം നമ്മളുടെയും കൂടെ ഒരു സജഷൻസ് അവരെടുക്കണം അല്ലാതെ ഞാനൊരു വെറും ഒരു ഫിനാൻസറായിട്ട് അങ്ങനെ ഒരിക്കലും കാരണം ഞാൻ ഫ്രം ദ ബിഗിനിങ് ഞങ്ങൾ എല്ലാത്തിലും ഇൻ്റർഫിയർ ചെയ്യും അപ്പോൾ അങ്ങനെ ഉള്ള പ്രോജക്ട്സ് ചെയ്യാനാണ് ഇഷ്ടം ഞാനത് വരുമ്പോഴേ ആദ്യമേ നമ്മൾ പറയും ഇപ്പോഴും ഞാൻ കേൾക്കുമ്പം എനിക്കിഷ്ടപ്പെടുന്ന പ്രോജക്ട്സിൽ ഞാൻ പറയാറുണ്ട് ഞങ്ങൾ ഫുൾ പ്രോജക്റ്റിൽ ആദ്യം മുതൽ എല്ലാത്തിലും ഇൻ്റർഫിയർ ചെയ്യും കാരണം നമ്മളും കഥ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ ചെയ്യുന്നത്
അപ്പൊ എന്താണ് അതിനുള്ളിൽ ഫുൾ നടക്കുന്നതെന്ന് നമുക്ക് അറിയണം. പിന്നെ ഈ മിന്നൽ മുരളി എന്ന് പറയുന്ന പ്രോജക്റ്റിൽ എൻ്റെ മക്കൾ ഭയങ്കരമായിട്ട് അവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ വലുതാണ്. കാരണം നമ്മളൊരു ആക്ഷൻ ഡയറക്ടർ, ഒരു സൂപ്പർ ഹീറോ ഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു അതിൻ്റെ രീതിയിലുള്ള ഒരു ആക്ഷൻ ഡയറക്ടർ കൊണ്ടുവരണം. അപ്പം അവരാണ് ഇരുന്ന് കംപ്ലീറ്റ് എല്ലാ ഹോളിവുഡിലെയും സ്റ്റണ്ട് കൊറിയോഗ്രാഫേഴ്സിന് മെയിൽ അയക്കുകയും സെലക്ട് ചെയ്ത് വ്ലാഡിനെ കൊണ്ടുവരുന്നതും ഒക്കെ എൻ്റെ മക്കൾ തന്നെയാണ്. അപ്പം നമ്മളുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ഭയങ്കര ഇതുണ്ട്, കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പം പിന്നെ ഈ പറയുന്ന കോസ്റ്റ്യൂം പവി ഡിസൈൻ ചെയ്ത് നമുക്ക് കോസ്റ്റ്യൂം അത് ഉണ്ടാകും. നമ്മൾ ദീപാലി ടൂറിനെയാണ് കൊണ്ടുവന്നത്. അപ്പം അങ്ങനെ ഒക്കെ നമ്മൾ മാക്സിമം എന്തെല്ലാം ഈ സിനിമയെ നന്നാക്കാനായിട്ട് നമ്മളുടെ സൈഡിൽ നിന്ന് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ചെയ്യാം, അത് ചെയ്തു. വെരി ഇമ്പോർട്ടൻ്റ്. അതെ അതെ. അപ്പം അതൊക്കെ നമ്മൾ ഈ നന്നായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നത് ഇപ്പോഴും നമ്മുടെ വീട്ടിലെപ്പോഴും മൂവി ഡിസ്കഷൻ തന്നെയാണ്. അടുത്തത് ഇനി എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത പ്രോജക്റ്റ് എങ്ങനെ ചെയ്യണം, ഇതൊക്കെ തന്നെയാണ്. ഞങ്ങൾക്കറിയാവുന്നത് ഒരു ഫിലിം പ്രൊഡ്യൂസറായ സോഫിയ പോളിനെയാണ്. അതിനപ്പുറം സോഫിയ പോൾ എന്നൊരു വ്യക്തി എങ്ങനെയാണ്? ഞാൻ എന്താ പറയണ്ടേ, ഒരു മീൻസ് വളരെ ഫ്രണ്ട്ലി ആണെന്ന് എനിക്ക്. അതെ, ഭയങ്കര ഫ്രണ്ട്ലി. എനിക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾ ദുബൈയിലാണല്ലോ. അപ്പം ഹസ്ബൻഡും ഞാൻ ഒരുമിച്ചാണ് ബിസിനസ്സൊക്കെ നോക്കുന്നത്. പിന്നെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവാണ്. ഞാൻ എന്താ പറയണ്ടെ, ഞങ്ങൾ ഈ പറയുന്ന നടക്കും ഞാനെന്ന വ്യക്തി എന്ന് പറയാൻ എനിക്കൊക്കെ കൂടുതൽ എനിക്കെന്നെ അറിയില്ല എന്താ പറയണ്ടെന്ന്. എനിക്ക് മീൻസ് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ്. ഞാനത് കുറേ പാചക പരീക്ഷണങ്ങളൊക്കെ നടത്തി, കുറേ ഇൻസ്റ്റാ കുറേ പോസ്റ്റ് ചെയ്യും, കുറേ ഇടും. അതൊക്കെ തന്നെ ടൈം പാസ്. ഈ ലോക്ക്ഡൗണിൽ ഏറ്റവും കൂടുതൽ ചെയ്തതാണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാസ്റ്റർ റെസിപ്പി ഏതാണ്? പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. എന്നാലും വെച്ച ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാര്യം ഏതായിരിക്കും? ഏറ്റവും ടേസ്റ്റി എന്ന് പറയാൻ ഞാൻ പറയാൻ പാടില്ല. അത് കഴിക്കുന്ന നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. അവര് കഴിച്ചാലേ നമുക്ക് This is my master recipe. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. ഞാനങ്ങനെ ഒരു മാസ്റ്റർ എല്ലാം ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം പ്രത്യേകിച്ച് ഇവർക്കെല്ലാം കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നന്നായിട്ട് പറയും. മക്കൾ പറയില്ലേ ഇതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറയാറില്ലേ? ഏറ്റവും നല്ല അങ്ങനെ ഒരു അഭിപ്രായം കിട്ടിയത് ഞാനുണ്ടാക്കുന്ന ഫിഷ് കറി. യെസ് ഓഫ് കോഴ്സ്. കൗമുദി പ്രേക്ഷകർക്ക് ഇന്ന് നമുക്ക് സോഫിയപ്പോൾ ഒരു ഫിഷ് കറി ഉണ്ടാക്കി തരുന്നതായിരിക്കും. എന്തൊക്കെയാണ് അതിൻ്റെ റെസിപ്പി എന്ന് നോക്കാം. താരപ്പകിട്ട് കുക്കറി ഷോയിലേക്ക് സ്വാഗതം. ഓ മൈ ഗോഡ്, പറഞ്ഞോളൂ എന്തൊക്കെ വേണം. ഫിഷ് കറി, നമ്മുടെ നാടൻ ഫിഷ് കറി. ഈ പറഞ്ഞ ഏത് മീനായിരിക്കും നല്ല? ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. ഞാൻ ഇപ്പം നമ്മൾ നെയ്മീൻ ഫിഷ് കറി വെക്കുകയാണെങ്കിൽ എൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ്. ഇത് ഞാൻ മമ്മിയുടെ നമ്മുടെ എല്ലാം എൻ്റെ മമ്മി ഭയങ്കര പാചകക്കാരിയാണ്. അയ്യോ, എല്ലാം ഭയങ്കര ടേസ്റ്റി ആയിട്ടാ വെക്കുന്നത്. അമ്മ വെച്ച ഭക്ഷണമാണല്ലോ നമ്മൾ കഴിച്ചു ശീലിക്കുന്നത്. ആ രുചി അതെന്തായാലും നമ്മളുടെ കുക്കിങ്ങിൽ ഉണ്ടാവും. വലിയ ഇൻഫ്ലുവൻസ് ആയിരിക്കും അതിൽ. നമ്മൾ മീൻ എടുത്തു വെച്ചു. മീൻ എടുത്തു വെച്ചു. അപ്പം ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ എല്ലാം അരിഞ്ഞു കറിവേപ്പിലയൊക്കെ വെച്ചിട്ട്, പിന്നെ അവിടെ എന്താ ഞങ്ങളിവിടെ ഈ വടക്കംപുളി, കൊടംപുളി, കൊടംപുളി അത് പറയും, അത് രണ്ട് മൂന്ന് പീസ് വെള്ളത്തിലിട്ടിരിക്കും. ഫിഷ് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, മുളകൊടിയാണ് യൂസ് ചെയ്യുന്നത്, മറ്റേ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നത്. കുറച്ച് എരിവ് കുറഞ്ഞേ ഉണ്ടല്ലോ, അത് ആ യൂസ് ചെയ്യുന്ന കുറച്ച് ഒരു നുള്ള് കുരുമുളക് പൊടി ഇടും. പിന്നെ ഉലുവാപ്പൊടി, ഇതിത്രയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് കുറച്ച് വെള്ളത്തിലൊക്കെ ഇപ്പം അരയ്ക്കുന്ന കാര്യങ്ങളൊന്നും ആരും ചെയ്യുന്നില്ലല്ലോ. അപ്പം എൻ്റെ മമ്മി ആയിരുന്നെങ്കിൽ അത് അരച്ചിട്ടേ എടുക്കുള്ളൂ. ഞാനാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ അതിനെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണ പിടിക്കുക, കടുക് പൊട്ടിക്കുക, ഈ പറയുന്ന ഉള്ളി, വെളുത്തുള്ളിയൊക്കെ ഇട്ടിടുക. അതിൻ്റെ കൂടെ കുറച്ച് കഴിയുമ്പം ഈ ആ പുളി കഴുകിയത് അതിടുക. മമ്മി ആണെങ്കിൽ ആ പുളിയുടെ വെള്ളം ഒഴിച്ച് മീനും കഴുകും. അങ്ങനെ മമ്മി അങ്ങനെ ചെയ്യും. മമ്മി അതിൻ്റെ വെള്ളം തെളിച്ചെടുത്തിട്ട് ആ ഫിഷിനെ കഴുകും. അപ്പോൾ ഒരു സ്മെല്ലൊക്കെ പോകുമെന്ന് പറയും. അതൊരു പുതിയ ടിപ്പാണ്. അപ്പം അങ്ങനെ പിന്നെ അതൊന്ന് ഇത് പറയുന്ന അതിൻ്റെ ഒരു ബ്രൗൺ കളറാകുമ്പോൾ അരപ്പിട്ടിട്ട് അതിനെ നന്നായിട്ട് അരപ്പ് നന്നായിട്ട് മീൻസ് റോസ്റ്റ് ചെയ്ത് വരുമ്പം അതിനോട് ഉപ്പും ഇട്ട് കൊടുക്കും അരപ്പിൽ. പിന്നെ തിളച്ചവെള്ളം ഒഴിക്കുക, അത് തിളയ്ക്കുമ്പോൾ ഫിഷ് ഇടുക. നല്ല മീൻകറിയുടെ മണം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി നല്ലൊരു മീൻകറിയും വെച്ച് മിന്നൽ മുരളി കാണാം. വീണ്ടും മിന്നൽ മുരളിയിലേക്ക്. നമുക്ക് നേരത്തെ പറഞ്ഞു തിയേറ്റർ ആശങ്കകളുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. തിയേറ്റർ റിലീസാണെങ്കിൽ ഫസ്റ്റ് ഡേ, ഫസ്റ്റ് ഷോ, ഈ ഷോ കഴിയുമ്പോൾ ജനങ്ങൾ എങ്ങനെയായിരിക്കും, അതൊക്കെ നമ്മുടെ മനസ്സിലെ ആദ്യത്തെ പിടിച്ചുലയ്ക്കുന്ന കുറേ കാര്യങ്ങളാണ്. പക്ഷേ നെറ്റ്ഫ്ലിക്സിലല്ല, എവിടെ ആയാലും ഫസ്റ്റ്
ഇങ്ങനെ റിലീസ് കഴിഞ്ഞാൽ എങ്ങനെ ജനങ്ങൾ ഏറ്റെടുക്കും? ആ രണ്ടര മണിക്കൂറിനെ കുറിച്ചൊന്നും നമ്മളോട് പറയൂ. രണ്ടരയല്ല, കുറച്ച് ലെങ്ത് ഉണ്ടല്ലോ. അതെ അതെ, നമ്മൾ ഈ പറഞ്ഞ നല്ല ഒരു പ്രൊമോഷൻസ് ഒക്കെ ചെയ്തു, മൂവി നന്നായിട്ട് അതിന്റെ ഹൈപ്പ് പ്രൊമോഷന്റെ കാര്യം പറയാതിരിക്കാൻ. അതെ അതെ, അപ്പോൾ അതിന്റെ ഒരു ഹൈപ്പിൽ നിൽക്കുവാണ്. നമുക്കറിയാം 24 ഉച്ചയ്ക്ക് 1:30 മൂവി ലോഞ്ച് ആവുന്നത് നെറ്റ്ഫ്ലിക്സിന്റെ ആപ്പിൽ. അപ്പം ഞങ്ങളും വെയിറ്റ് ചെയ്യാണ്. ഞാൻ ദുബായിലുണ്ട്, അവിടെ 12 മണിയാണ്. ഞാനും മക്കളും അതേ 12 o'clock ഓൺ ആക്കുന്നു. ആ ഒരു 2.5 മണിക്കൂർ പോകാൻ വേണ്ടി ഞങ്ങൾ മൂവി കാണുന്നു. ആ ഒരു 2 hours and 39 minutes ഉള്ളതുണ്ട്. അത് കഴിയുമ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് റെസ്പോൺസിന്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലാണല്ലോ ആദ്യം അതിൻ്റെ ഒരു റെസ്പോൺസ് വരുന്നതും ഓരോരുത്തർ ട്വീറ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പം ആ ഒരു ഫസ്റ്റ് റെസ്പോൺസ് തന്നെ ഭയങ്കരമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നു, ബേസിൽ വിളിക്കുന്നു, ഞങ്ങളെല്ലാവരും ഒരു ഭയങ്കരമായ ഒരു എന്താ പറയണ്ട. അപ്പം എല്ലാവരും ദുബായിലുണ്ട്, ബേസിലും ടൊബീനും എല്ലാവരും എത്തിയിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് അന്ന് ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു ദുബായിൽ നെറ്റ്ഫ്ലിക്സിൻ്റെ. അപ്പോൾ എല്ലാവർക്കും അതൊരു ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. നല്ലൊരു റെസ്പോൺസ് വരുന്നു, കാരണം നമ്മളുടെ ഒരു 3 years ജേണി ആണല്ലോ ഈ മൂവിയുമായിട്ട്. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ ആ ഒരു എന്താ പറയണ്ടത്, എല്ലാ ആ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടല്ലോ, ഇത് ഏറ്റെടുക്കാം അല്ലെങ്കിൽ ഇല്ല, ഇങ്ങനെ ഒരു ഇതിൽ വെയിറ്റ് ചെയ്യല്ലേ. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് ഡേ ആൻഡ് അപ്പുറം ആയിരുന്നു റെസ്പോൺസ്, ഫസ്റ്റ് ഡേ ആൻഡ് അപ്പുറം ആയിരുന്നു. അതെ, റെസ്പോൺസിനെ കുറിച്ച് പറയുമ്പോൾ എവിടെ തുടങ്ങണം? ട്രെയിലർ തൊട്ട് ആ BGM ആൾക്കാരെ ഏറ്റെടുത്തു അല്ലേ, വേറൊരു ലെവലിൽ കൊണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് എവിടെ മിസ് ചെയ്തു കേട്ടോ പിന്നീട്. അത് നമ്മൾ ആ ടീസറിന് വേണ്ടി ചെയ്തതാണല്ലോ. പക്ഷെ നമ്മളും പ്രതീക്ഷിക്കാത്ത അപ്പുറം ആ അത് വെച്ച് റീൽസ് ഉണ്ടാക്കുക. അതെ അതെ, സ്റ്റോറി വെച്ച് മിന്നി മിന്നലടിച്ച് ഒരുപാട് പേരെ മലയാളികൾ അത് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും അവരുടേതായ ഒരു വിഷനിൽ അതിനെ ക്രിയേറ്റ് ചെയ്യുക, ഇടുക. അപ്പം തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം അത്രയും ആൾക്കാർക്ക് ഇഷ്ടം തുടങ്ങിയല്ലോ. അതുപോലെ തന്നെ ട്രെയിലർ റിലീസായപ്പോഴും നമ്മളത് ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം നെറ്റ്ഫ്ലിക്സിൻ്റെ ആ യൂട്യൂബ് ചാനൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു, ഇത് ആ അവർ ഒരു ഇത്ര ടൈം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പം അതൊക്കെ ഭയങ്കര റെസ്പോൺസായിരുന്നു. അപ്പം നമുക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ മിന്നൽ മുരളി എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ഒരു ഭയങ്കര വെൽക്കം ആയിരുന്നു. മിന്നൽ മുരളിയെ കുറിച്ച് പറയുമ്പോൾ തോവിനോ പറയാതിരിക്കാൻ പറ്റില്ല, വണ്ടർഫുൾ പെർഫോമൻസ്. ആൻഡ് ടുവിനോട് ഒരു വീഡിയോയും ഞാൻ കാണാനിടയായി. ഒന്ന് ഡള്ളാക്കണം ഡ്രസ് എന്ന് പറഞ്ഞപ്പം മണ്ണിൽ കിടന്ന് ഉരുളുമായിരുന്നു. ഒപ്പം പറയേണ്ടതാണ് വില്ലനെ കുറിച്ച്, വില്ലന്റെ ഗുരുവാണ് ഗുരു അല്ലേ, ഗുരു സോമസുന്ദരം എന്ന് പറയുന്ന. എങ്ങനെയായിരുന്നു ആ ഒരു കാസ്റ്റിംഗ്? സൂപ്പർ ഹീറോ ആയിട്ട് നമ്മൾ ടൊവിയെ തന്നെ ആയിരുന്നു. എല്ലാവരും ഫസ്റ്റിൽ വേറൊരു ഓപ്ഷനൊന്നും നമുക്ക് വന്നില്ല, എല്ലാവരും ടൊവിയെ തന്നെ മതി അങ്ങനെ. പക്ഷെ വില്ലനിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാവരും നോക്കി. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ ചിന്തിക്കുമ്പോൾ ഇയാൾ വന്നാൽ എങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞപ്പം ബേസിലിന് നിർബന്ധമായിരുന്നു. ബേസിൽ തന്നെ ഈ ഓപ്ഷൻ പറയുന്നത്, മാം ഇങ്ങനെ ഗുരു സോമസുന്ദരമുണ്ട്, ജോക്കർ എന്ന് പറഞ്ഞ മൂവിയിലാണ് പുള്ളി അഭിനയിച്ചത്. പിന്നെ എനിക്ക് ഞാൻ ആ മൂവി കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ പക്ഷേ എനിക്ക് പുള്ളിയെ അറിയാവുന്നതെന്ന് വെച്ചാൽ ഞാൻ അല്ലാതെ കുറേ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട് പുള്ളി. അപ്പം ബേസിലിൻ്റെ ഒരു ഓപ്ഷൻ അല്ലേ, അപ്പോൾ അത് എന്തായാലും ബേസിൽ അത് എന്തെങ്കിലും കാണാതെ പറയില്ലല്ലോ. അപ്പം നമുക്ക് അതിൻ്റെ ഒരു നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ അങ്ങനെ ആവട്ടെ എന്ന് നമ്മളെല്ലാവർക്കും മീൻസ് ഓക്കെ ആയിരുന്നു. പക്ഷേ ആ ഷൂട്ട് തുടങ്ങിയപ്പോൾ നമ്മൾക്കത് മനസ്സിലായി, അത് പുള്ളിയുടെ ഒരു ആക്ടിങ് സ്റ്റൈലും ഒക്കെ ഭയങ്കര ഒരു വേറെ ലെവലാണെന്ന്. അപ്പം നമ്മളെന്ന് പറയുമായിരുന്നു പുള്ളിയെ എല്ലാവരും ഈ മൂവി കഴിയുമ്പം അത് കാരണം ഏറ്റെടുക്കും. അതെ, അത് ഇപ്പോഴും റൈറ്റപ്സ് വരുവാണ്. അതെ, ഞങ്ങൾ പക്ഷേ അതൊരു മീൻസ് ആരെയും ഒരു ടീസറിലോ ട്രെയിലറിലോ നമ്മളൊന്നും കാണിച്ചിട്ടുമില്ലായിരുന്നു പുള്ളി. അതൊരു സർപ്രൈസ് എലിമെൻ്റ് ആയിട്ട് തന്നെയാണ് വെച്ചിരുന്നത്, കാരണം പുള്ളി നമുക്ക് കാരണം ഞങ്ങളത് മീൻസ് നെറ്റ്ഫ്ലിക്സിൽ മൂവി മീൻസ് അവരുമായിട്ട് പാർട്ട്ണർഷിപ്പ് ആകുമ്പോഴും ഞങ്ങൾ പറഞ്ഞിരുന്നു വില്ലനെ നമുക്ക് എവിടെയും ഫിലിം ഇറങ്ങുന്നവരെ കാണിക്കാൻ പറ്റില്ല, അതൊരു ആൾക്കാർക്കൊരു സർപ്രൈസ് എലിമെൻ്റ് ആയിട്ട് ഇരിക്കണം. അതങ്ങനെ ആയല്ലോ, അങ്ങനെ ആയപ്പം ഗുരുവിൻ്റെ ഒന്നും നമ്മൾ പുറത്ത് കാണിക്കാതിരുന്നിട്ട് മൂവിയിൽ അത് കണ്ടപ്പോൾ ആൾക്കാർക്കത് ഭയങ്കര ഇഷ്ടമായല്ലോ എല്ലാവർക്കും. അയ്യോ പുള്ളി ഗുരു ഭയങ്കര ഹാപ്പിയാണ്. ചില പ്രൊഡ്യൂസേഴ്സ് ലൊക്കേഷനിൽ ഫ്രം ദ ബിഗിനിങ് തൊട്ട് അവസാനം വരെ ഇരിക്കും, അല്ലെങ്കിൽ ഒരാൾ ഇൻട്രസ്റ്റ് ചെയ്യും, ചിലർ കൂടെ ഇരിക്കും, അങ്ങനെയാണ്. ഓരോരുത്തരുടെയും ഇൻവോൾവ്മെൻറ്റും ആക്ടിങ്ങും എന്താ പറയേണ്ടത് വർക്കിങ്ങും ഒക്കെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സ്റ്റൈൽസ്. സോഫിയ എങ്ങനെയാണ് സിനിമ തുടങ്ങിയത് തൊട്ട്? ഒപ്പം ഉണ്ടാവും, തീരുന്നവരെയാണ്. അപ്പോൾ ഇടയ്ക്ക് ശരിയാണ്, നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പോകേണ്ടി വരുമല്ലോ. പക്ഷേ എന്നാലും എൻ്റെ മകൻ കാണും, എൻ്റെ കൂടെ ആരെങ്കിലും ഒരാളുണ്ടാവും, പിന്നെ എൻ്റെ സ്റ്റാഫുകളുണ്ട്, എനിക്ക് 3-4 സ്റ്റാഫുണ്ട്.
അപ്പോൾ എല്ലാം ഡേ ടു ഡേ അവരെന്നെ റിപ്പോർട്ട് ചെയ്യും. പിന്നെ ഞാൻ നമ്മളും ഡയറക്റ്റ്ലി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ കാണും. അപ്പോൾ അതുകൊണ്ട് തുടങ്ങി അന്ന് തൊട്ട് തീരുന്നവരെ ഉണ്ടാവും നമ്മൾ സെറ്റിൽ. അത് എനിക്കത് ഇഷ്ടമാണ്, കാരണം നമ്മൾ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നൊരു കാര്യമല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ട്രാവൽ ചെയ്ത് അത് കാണാൻ എനിക്ക് ഇഷ്ടമാണ്, അതിനെ എൻജോയ് ചെയ്ത്. പാഷൻ കൊണ്ട് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള നല്ലൊരു ഫീൽഡിലേക്ക് വന്നു. പക്ഷേ ഇതിനു മുമ്പും ലൈഫിൽ ഒരുപാട് ക്രൈസിസിലൂടെ പോയിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എസ്പെഷ്യലി ഈ വീട് വരെ. അതൊക്കെ ഒരു എന്താ പറയണ്ടത്, ആ ജേണി നമുക്ക് അതിലെ അനുഭവം എന്നൊക്കെ പറയുന്ന വലിയ ലെസണാണ്. ആ കാലത്ത് എങ്ങനെ എന്തായിരുന്നു അന്നത്തേക്കും മനസ്സ് എങ്ങനെയായിരുന്നു, എങ്ങനെ അത് തിരിച്ചു പിടിച്ചു? അന്ന് മീൻസ് നമ്മളുടെ ഒരു അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളിത് കൊടുക്കേണ്ടി വന്നു. കാരണം നമ്മൾക്ക് കുറേ ഫിനാൻസ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. പിന്നെ ഞങ്ങളപ്പം കുറച്ചുകൂടെ യങ് ആയിരുന്നു, അപ്പം തിരിച്ചു പോയി കുറേ വർക്ക് ചെയ്തു. അപ്പം അങ്ങനെ ഒരു നമുക്കൊരു ഈ മനസ്സിലൊരിതുണ്ടായിരുന്നു, അതിനെല്ലാം പോസിറ്റീവായിട്ട് കണ്ടു മുന്നോട്ട് പോവുക. കാരണം നമ്മൾ നന്നായിട്ട് വീണ്ടും തിരിച്ചു വരണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ അതിനെ ഒരു പോസിറ്റീവായിട്ട് ആ സമയത്തെ വിഷമമുണ്ട്. ഇരട്ടി വില കൊടുത്താണോ വീട് വാങ്ങിച്ചത്? അതെ അതെ അതെ. കാരണം നമുക്കറിയാലോ ആ സമയത്ത് നമ്മളൊരു വേണമെന്ന് പറഞ്ഞാൽ മോഹവില തീർച്ചയായിട്ടും. അതെ അതെ, നമ്മൾ കൊടുക്കുന്ന സമയം ആ ടൈമിലും ഒക്കെ ഇതിന് ഈ കൊടുത്തിട്ട് പോയി തിരിച്ച് നമ്മൾ എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് വാങ്ങിക്കുന്നത്, ഒരു 5-6 years ആണെന്ന് തോന്നുന്നു കഴിഞ്ഞിട്ടാണ്. അപ്പോഴത്തേക്ക് അതിൻ്റെ ഡബിൾ പ്രൈസാണ്, കാരണം റിയൽ എസ്റ്റേറ്റ് ഒക്കെ ബൂമിംഗ് ആയിരുന്നു ഭയങ്കര. അപ്പം അത് മക്കളുടെ ഇഷ്ടത്തിനാട്ടോ തിരിച്ച് വാങ്ങിച്ചത്, കാരണം അവർക്ക് ഭയങ്കര നിർഭം. കാരണം ഞങ്ങൾ അധികം താമസിച്ചിട്ടില്ലല്ലോ ഈ വീട്ടില്, ഒരു 3 years സ്വപ്നം കണ്ടു വെച്ച വീടല്ലേ പറഞ്ഞാൽ നമ്മുടെയൊക്കെ സ്വപ്നമാണല്ലോ. അതെ, 3 years കഴിഞ്ഞപ്പോൾ നമ്മളിത് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ പിന്നെ അത് പോയിട്ട് വീണ്ടും എത്രയോ ഒരു 6-7 years കഴിഞ്ഞപ്പോൾ തിരിച്ചു വാങ്ങിച്ചു. അത് ചിലപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമായിരിക്കില്ല എനിക്ക് തോന്നുന്നത്, തിരിച്ചൊരു അതേ വീട് കിട്ടണമെന്ന് പറയുന്നത് അല്ലേ. അവർക്കത് മേടിച്ചവർക്കത് തിരിച്ചു വിൽക്കണമെന്ന് തോന്നിയുണ്ടല്ലോ, അവർ തിരിച്ച് US പോയി. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണല്ലോ നമ്മളിത്. നമുക്ക് അവർ അന്നേ പറഞ്ഞു, ചിലപ്പോ അങ്ങനെ വാങ്ങിച്ചവർക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും ഉണ്ടാവില്ല. ആഗ്രഹിച്ചു വെച്ച വീടല്ലേ. അതെ, അപ്പൊ ആ അങ്കിളും ഭയങ്കര എന്നോട് പറയും, അപ്പൊ എനിക്ക് ഭയങ്കര നമുക്ക് വിഷമമുണ്ടല്ലോ ആ ടൈമിൽ കൊടുക്കുമ്പോൾ. അപ്പൊ അങ്കിള് പറയും, എന്തെങ്കിലും ഞങ്ങൾ ഇത് വേണ്ടെന്നൊക്കെ ഞാൻ നിങ്ങളോടേ ഫസ്റ്റ് ചോദിക്കുള്ളൂ എന്ന്. അപ്പൊ നമ്മള് ആ സമയം അപ്പൊ നമ്മള് ഓക്കെ ഫിനാൻഷ്യലി നല്ല സെറ്റിൽഡ് ആയി. അപ്പം അങ്കിള് ചോദിക്കുമ്പോൾ മക്കൾക്കായിരുന്നു നിർബന്ധം. അപ്പം ഞങ്ങൾക്ക് ആക്ച്വലി അപ്പം വേണോ വേണ്ടയോ എന്നുള്ളൊരു മൈൻഡായിരുന്നു, പക്ഷെ മക്കൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു തിരിച്ച് വാങ്ങിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കുന്നത്. അത് ഒരു ഭയങ്കര ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് കാണുന്നു, കൊടുത്ത വീട് തിരിച്ച് വാങ്ങിക്കാൻ പറ്റുന്നൊക്കെ ഒരു ദൈവാനുഗ്രഹമല്ലേ. അതെ അതെ അതെ. എന്നാണ് ആദ്യം സിനിമയിലേക്ക് സിനിമ മോഹം മനസ്സിൽ വരുമല്ലോ, എപ്പോഴാണ് അങ്ങനെ ഒരു ആഗ്രഹം വന്നത്? നേരത്തെ ഉണ്ട്, കാരണം സിനിമയായിട്ടുള്ള ഒരു കണക്ഷൻ എന്തെങ്കിലും. കാരണം നേരത്തെ എൻ്റെ ഫാദർ ഇൻ ലോയ്ക്ക് തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ബ്രദർ ഇൻ ലോ മീൻസ് പുള്ളി മീൻസ് അവർക്കും ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫാമിലിയിൽ ഓൾറെഡി ഉണ്ട് പ്രൊഡക്ഷൻ ഹൗസ്. അപ്പം നമ്മൾക്ക് ആ സമയത്ത് മീൻ അന്ന് നമ്മൾക്ക് ആ സമയത്ത് തോന്നിയില്ല, അന്നേ ഇഷ്ടമാണ് മൂവി. ഈ പറയുന്ന കണക്ക് വീട്ടിലൊരു പ്രൊഡക്ഷൻ ഹൗസ് ഉള്ളപ്പോൾ നമ്മളത് കാണുന്നുണ്ടല്ലോ എങ്ങനെയാണെന്നൊക്കെ. അപ്പം കുറച്ച് മക്കൾ കുറേ വലുതായപ്പോഴാണ് അവർ തന്നെയാണ് സജസ്റ്റ് ചെയ്തത് നമുക്ക് സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ ഹൗസ് വേണം. അപ്പം നമുക്ക് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സിനിമ. അപ്പം ഈ പറഞ്ഞ കണക്ക് മലയാള സിനിമയിലോട്ട് നമുക്ക് നല്ല മൂവീസ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ ഫസ്റ്റ് എൻട്രി അതാണ് ഒരു ഭയങ്കര ബാംഗ്ലൂർ ഡേയ്സ് ആയിട്ട് വരാൻ സാധിച്ചു. അപ്പോൾ നമ്മൾക്കും അതൊരു നല്ലൊരു ഇതായിട്ട് തോന്നി. എപ്പോഴും നമ്മൾ ഫസ്റ്റ് ചെയ്ത് അത് നന്നായിട്ട് വരുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ അങ്ങോട്ട് ചെയ്യാനായിട്ടുള്ളൊരു തോന്നുന്നത് തന്നെ. ഒരു സിനിമാകാരിയായി ഒരു ഫിലിം പ്രൊഡ്യൂസർ എന്തൊക്കെ മാറ്റം വന്നു ജീവിതത്തിൽ ആസ് എ പേഴ്സൺ എല്ലാം? അങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, ഞാൻ ആ പഴയ ആൾ തന്നെയാണ്. എൻ്റെ മീൻസ് നമുക്ക് അങ്ങനെ ഒരു മാറ്റം നമ്മുടെ ഒരു ക്യാരക്ടറിൽ അങ്ങനെ മാറ്റം വരുന്നത് അങ്ങനെ വരില്ലല്ലോ. പിന്നെ എല്ലാവരും മീൻസ് നമ്മളതിനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് കണ്ട് എല്ലാവരോടും നന്നായിട്ട് വർക്ക് വൈസ് എല്ലാവരോടും എന്താ പറയണ്ട അവർക്കും ആർക്കും വിഷമം തോന്നാത്ത രീതിയിൽ നമ്മൾ അവരോട് കാര്യങ്ങൾ പറയുക, അങ്ങനെ ഒരു പോകാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അല്ലാതെ ഒരു ചേഞ്ചസൊന്നും അങ്ങനെ ഓവറായിട്ടുള്ള ചേഞ്ചസൊന്നും അങ്ങനെ വരാറില്ല. ഇങ്ങനെ തന്നെയാണ്, നല്ല സിനിമകൾ ചെയ്യുക, നന്നായിട്ട് പോവുക, നമ്മളുടെ ബാനറിൽ എല്ലാവർക്കും നല്ല സിനിമകൾ ഉണ്ടാവണം ഒക്കെയാണ്. അങ്ങനെ ചേഞ്ചസ് ജയന്തിക്ക് തോന്നിയോ?
അല്ലല്ല ഞാൻ ചോദിച്ചത് നമുക്ക് അങ്ങനെ നമുക്കല്ലേ അല്ലേ എനിക്ക് നേരത്തെയുള്ള സോഫി എനിക്ക് അറിയില്ല രണ്ടാമത്തെ നമുക്ക് ചില ഒരു എന്താ പറയണ്ട ഒരു ഏരിയയിൽ നമ്മൾ പ്രവേശിച്ചു അപ്പൊ പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അതെ ഞാൻ പറഞ്ഞു ഞാനിപ്പം ഞങ്ങൾ ദുബായിൽ ബിസിനസ് ആണ് ചെയ്യുന്നത് പിന്നെ നമ്മളെ ആൾക്കാരൊക്കെ ഹസ്ബൻഡും കൂടെ ദുബായിൽ ബിസിനസ് ഒരുമിച്ചാണ് ചെയ്യുന്നത് അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഒരു ലേഡി പ്രൊഡ്യൂസർ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് ഞാൻ ഒരു ഇതൊരു ബിസിനസ് ഇഷ്ടം കൊണ്ട് ചെയ്യുന്നു അപ്പം നമ്മൾ കുറേ കൂടെ വേറെ വർക്ക് ചെയ്യുന്നു അതിന് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു അപ്പോൾ അതിനെയൊക്കെ അങ്ങനെ കണ്ടു മുമ്പോട്ട് പോകുന്നു അല്ലാതെ നമ്മൾ അതിൻ്റെ അകത്തൊരു വേറെ അതുകൊണ്ട് എനിക്ക് കുറേ ചേഞ്ചസ് അങ്ങനെയില്ല നോർമലി അത് കൈകാര്യം ചെയ്യുന്ന രീതി എല്ലായിടും ഒരേപോലെ അത്ര തന്നെ എനിക്ക് അങ്ങനെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് എന്താണെന്ന് അറിയില്ല പറയാൻ എത്രത്തോളം സിനിമ കാണുന്ന ഒരാളാണ് സോഫിയ സിനിമ കാണും കാരണം ഞങ്ങൾ ആദ്യം അബുദാബിയിലായിരുന്നു അന്ന് നമ്മൾക്ക് മലയാളം മൂവീസൊക്കെ തിയേറ്റേഴ്സിൽ ഇല്ലല്ലോ എല്ലാം അന്ന് അബുദാബി എന്ന് പറയുമ്പോൾ അല്ല അന്ന് വീഡിയോ കാസറ്റ്സ് ആ വരുന്നേ അപ്പൊ ആ വീഡിയോ കാസറ്റ്സ് എന്ന് കാണുന്നതെന്ന് വെച്ചാൽ മലയാളം കാണും ഹിന്ദി കാണും ഇറങ്ങുന്നത് ഫുൾ നമുക്ക് അത് തന്നെ അല്ലേ ജോലി മൂവി കാണുക കാരണം ഫുൾ ഇത് തന്നെ അല്ലേ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് അവിടെ അങ്ങനെയല്ലേ ഉള്ളൂ പിന്നെ നമ്മള് ഈ പറയുന്ന പിന്നെ അതിന് ശേഷം ഇപ്പോഴും പിന്നെയാണല്ലോ തിയേറ്റേഴ്സൊക്കെ കുറേ വർഷത്തിന് ശേഷമാണല്ലോ ആയത് ആ ഞങ്ങൾ ഫുൾ ഫാമിലി ഏത് മൂവി ഇറങ്ങിയാലും ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ പോയി കാണും ദുബായിലാണെങ്കിലും എല്ലാ ലാംഗ്വേജസ് ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്നത് മലയാളം തമിഴ് തെലുങ്കിൽ നല്ല മൂവീസ് ഉണ്ട് പിന്നെ ഹിന്ദി പിന്നെ ഇംഗ്ലീഷും അത് തന്നെ ഇംഗ്ലീഷും മക്കളാണ് ഭയങ്കര ക്രേസി അവരുടെ ഇഷ്ടത്തിനാണ് അവരാണ് സൂപ്പർ ഹീറോ ഫാൻസ് രണ്ടുപേരും അപ്പൊ അങ്ങനെയാണ് മലയാളികളെല്ലാം നമ്മൾ മലയാളത്തിലൊരു സൂപ്പർ ഹീറോ നമുക്ക് ആശങ്കകൾ വരുത്തുമെങ്കിലും അതെ മലയാളികളെല്ലാം സൂപ്പർ ഹീറോ ഫാൻസ് ആണ് അതെ ഇപ്പോഴത്തന്നെ ഞങ്ങൾ വരുന്നതിന് മുന്നേ ലേറ്റസ്റ്റ് ഇറങ്ങിയ സ്പൈഡർമാൻ ഇപ്പൊ ലേറ്റസ്റ്റ് സ്പൈഡർമാനും ഞങ്ങൾ കണ്ടിട്ടാണ് വരുന്നത് അത്രയും നമ്മൾ മൂവീസ് കാണണമല്ലോ കാരണം നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ നമ്മൾ പല ടൈം എല്ലാ മൂവീസും കാണും അപ്പോൾ എന്നാലും നമുക്കും കുറച്ചുകൂടെ ഐഡിയാസ് കിട്ടും എന്താ ഇനി ചെയ്യേണ്ടതെന്നും അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതാണ് ഞങ്ങൾ കൂടുതലും ഞങ്ങളുടെ വീട്ടിലിപ്പം ഇത് തന്നെയാണ് മൂവി ഡിസ്കഷനാണ് അടുത്ത് എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പ്രോജക്ട്സ് ചെയ്യണം ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ഡിസ്കഷനെ കുറിച്ച് ഫ്യൂച്ചർ ഡിസ്കഷനെ കുറിച്ച് മിന്നൽ മുരളി ടു കാര്യം പ്രേക്ഷകർ ടൂവും ത്രീ ഒക്കെ എടുത്ത് കഥയിട്ട് അവരുടേതായ കോൺട്രിബ്യൂഷൻസ് വേറെ അല്ലേ അവർ കൊണ്ടുപോയി പക്ഷേ ആസ് എ പ്രൊഡ്യൂസർ ഞാൻ ചോദിക്കുകയാണ് എപ്പോഴെങ്കിലുമൊക്കെ മിന്നൽ മുരളി ടു വരുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടോ ഡെഫിനറ്റ്ലി നമുക്ക് ആഗ്രഹമുണ്ട് കാരണം നമ്മളൊരു മൂവി നല്ല സക്സസ് ആയിട്ട് വരുമ്പോൾ പിന്നെ ഇതിന് സാധ്യതയുള്ളതാണല്ലോ പാർട്ട് ടൂവും ത്രീ ഒക്കെ എടുക്കാൻ സാധ്യതയുള്ള ഒരു എലിമെൻ്റ് ആണല്ലോ അപ്പം നമുക്ക് ഡെഫിനറ്റ്ലി നമ്മൾക്ക് അതിൻ്റെ ഒരു ആഗ്രഹമുണ്ട് നമ്മൾ ഡെഫിനറ്റ്ലി ഡിസ്കസ് ചെയ്യും ടീമുമായിട്ട് ഇനി എങ്ങനെയാണെന്നൊക്കെ ഇനി നമുക്ക് തപ്പണമല്ലോ എല്ലാം സർപ്രൈസ് അല്ലേ എല്ലാം ഇത് പറയണക്ക് ഡെഫിനറ്റ്ലി നമുക്ക് നല്ലൊരു പാർട്ട് ടു എന്തായാലും ചിന്തിക്കണമല്ലോ ചെയ്യാനായിട്ട് ആസ് എ പ്രൊഡ്യൂസർ ശരിക്കും ഇറങ്ങി നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്തൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു മീറ്റിംഗ് ഉണ്ട് ഒരു കൗൺസിലിംഗ് പോലെ വെച്ചാൽ എപ്പോഴും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പ്രൊഡ്യൂസേഴ്സ് തന്നെ ഒരുപാട് സുഹൃത്തുക്കളെ പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള എനിക്കുണ്ട് അപ്പോൾ അവരൊക്കെ പറയാറുണ്ട് ചിലപ്പം ആദ്യം എൻ ആർ ഐ വരും ഞങ്ങൾക്കൊരു സിനിമ ചെയ്യണമെന്ന് പറയും എൻ ആർ ഐ മാത്രമല്ല എല്ലാവരും ചിലപ്പോൾ അതിൽ ആദ്യം ഒരു സിനിമയിൽ പ്രവേശിക്കണമെന്നുള്ള ആദ്യത്തെ ഒരു ആഗ്രഹമായിരിക്കാം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ആ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ആ ഒരു കമ്മിറ്റി അവരുടെ അനുഭവങ്ങൾ വെച്ചാണ് അത് പറയുന്നത് കാര്യം സൂക്ഷിക്കണം സിനിമ എന്ന് പറയുന്നത് ഇസ് എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ വിചാരിച്ചത്രോളം തിരിച്ചു കിട്ടണം എന്നില്ല അതിൽ അത്രയും സാക്ഷികളായ ഒരുപാട് പേര് അതിൽ അനുഭവിച്ച ഒരുപാട് പേരുള്ളതും ഉണ്ടായിരുന്നു റിയാലിറ്റിയുടെ ബേസിലാണ് അവർ അത്തരത്തിൽ സംസാരിക്കുന്നത് അത്തരത്തിൽ മീറ്റിംഗ് വല്ലതും ഒക്കെ ഉണ്ടായിരുന്നു അതോ അങ്ങനെയൊന്നും പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ എനിക്കിപ്പോൾ ഓർമ്മയില്ല ആക്ച്വലി അങ്ങനെ ഒരു മീറ്റിംഗ് എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പക്ഷെ നമ്മൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അസോസിയേഷനായിട്ട് എപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ അവർ കാരണം പ്രൊഡ്യൂസേഴ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഫേസ് ചെയ്യുന്നതോ ഒക്കെ സംസാരിക്കാൻ പറ്റുന്ന ഒരു അസോസിയേഷനിലാണല്ലോ നമുക്ക് തന്നെ നമ്മുടെ ഈ മൂവിക്കും ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ അവരുമായിട്ടാണ് കൂടുതൽ കോർഡിനേറ്റ് ചെയ്യുന്നതും അവരാണ് നമുക്ക് സജഷൻസ് തരുന്നത് എല്ലാം ഇങ്ങോട്ട് അപ്പം ഈ പറഞ്ഞതൊക്കെ ശരിയായോ ഈ പ്രൊഡ്യൂ ഒരുപാട് പേര് വന്ന് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് പ്രൊഡ്യൂസറാണ് എപ്പോഴും റിസ്ക് ഫാക്ടറാണല്ലോ നമ്മളെല്ലാ പ്രൊഡ്യൂസേഴ്സും സിനിമ ഇഷ്ടം കൊണ്ട് എടുക്കുന്നു അത് വിജയിക്കണം എന്ന് തന്നെ വിചാരിച്ചിട്ടാണല്ലോ എടുക്കുന്നത് പിന്നെ ഈ പറഞ്ഞതൊക്കെ ചിലവരുടെ കാൽക്കുലേഷൻസ് തെറ്റിപ്പോകുന്നു നമ്മൾ എടുക്കുന്ന മീൻസ് ചെയ്യുന്ന പ്രോജക്ട്സ് വിജയിക്കാതെ വരുമ്പോൾ അതെ
പക്ഷെ അതിനൊരു ക്ലാസ് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ലതല്ലേ? കാരണം അങ്ങനെ അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലതാണ്. ചിലപ്പോൾ എൻ്റെ അടുത്തും ഫസ്റ്റ് ഞാൻ മെമ്പർ ആകാൻ ചെന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം, എനിക്കിപ്പോൾ ഓർമ്മയില്ല, 2014ലല്ലേ. അപ്പം ഡെഫിനറ്റ്ലി അത് നല്ലൊരു ഡിസിഷൻ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണത്. ഓരോ സിനിമയും ഒരു സിനിമയുടെ വിജയമായാലും പരാജയമായാലും അടുത്ത സിനിമയിലേക്കുള്ള യാത്രയാണ്. കാര്യം പരാജയപ്പെട്ടവരും സിനിമയിൽ നിന്ന് പോയിട്ടൊന്നുമില്ല, അടുത്ത സിനിമ വിജയിക്കും. സിനിമയോടുള്ള പാഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഉള്ള സിനിമകളാണ്. ഞാൻ കാടുപൂക്കുന്ന നേരം, മുന്തിരിവള്ളികൾ തളിർത്തപ്പോൾ, അതുപോലെ തന്നെ എന്താ പറയണ്ട, പടയോട്ടം, എങ്ങനെയായിരുന്നു ആ സിനിമകളുടെ ഒരു എക്സ്പീരിയൻസ്? മുന്തിരിവള്ളികൾ ജിബു ജേക്കബ് ആയിരുന്നു ഡയറക്ടർ. ജിബു വെള്ളിമൂങ്ങ ഭയങ്കര സക്സസ്ഫുള്ള സ്റ്റോറി. അതെ അതെ. അപ്പം നല്ലൊരു ഫിലിമാണ്. അതെ. അപ്പം എനിക്കൊരു നെക്സ്റ്റ് പ്രോജക്റ്റ്, ഞങ്ങളൊക്കെ ഭയങ്കര മോഹൻലാൽ ഫാൻസ് ആണ്. അപ്പം ലാലേട്ടനെ വെച്ചിട്ടൊരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ സംഭവിക്കുന്നത്. പക്ഷേ അതിൻ്റെ റൈറ്റർ സിന്ധുരാജാണ് വന്നിട്ട് ഇതിൻ്റെ ഒരു എന്നോടൊരു മീൻസ് കഥ പറയുന്നത്. ഒരു കല്യാണം കഴിച്ചിട്ട് രണ്ട് മീൻസ് ഹസ്ബൻഡും വൈഫും കുറേ കഴിയുമ്പോൾ അവരിൽ പ്രണയമില്ല. അപ്പം അത് തിരിച്ച് പ്രണയം വരുന്നു. അപ്പം അത് ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത് കേട്ടപ്പോൾ. റിയൽ ലൈഫ് കാണുന്നതാണ്. അതെ. അപ്പോൾ നമുക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് ആ പ്രോജക്റ്റ്. ഞാൻ ജിബുവിനെ വിളിക്കുന്നു, ജിബുവിനോട് പറയുന്നു ഇത് കേൾക്കാൻ. അപ്പോൾ ജിബു കേൾക്കുന്നു, ജിബുവിനും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ജിബു അവനോട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ഏകദേശം 100 കഥകളോളം കേട്ടു. അതിന് ശേഷമാണ് ജിബുവിന് ഇത് ഇഷ്ടപ്പെടുന്നത്. വെള്ളിമൂങ്ങയ്ക്ക് ശേഷം പുള്ളി കുറേ കഥ കേൾക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അത് ഞങ്ങൾ പോയി ലാലേട്ടനെ ഇത് പറയുന്നു. ലാലേട്ടനും ഭയങ്കര ഇൻട്രസ്റ്റഡായി. അങ്ങനെയാണ് ആ പ്രോജക്റ്റ് ആവുന്നത്. പക്ഷേ അത് നന്നായിട്ട് വന്നു. കാരണം അതൊരു മെസ്സേജായിരുന്നു ആ ഒരു മൂവി. അത് അതൊരു എന്താ പറയുക, നമുക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്തതിലും. പിന്നെ നെക്സ്റ്റ് ആയിരുന്നു അതും. അത് എന്താ പറയണ്ടത്, ലാഭമുണ്ടാക്കി തന്നൊരു സിനിമ. അതെ അതെ അതെ. നന്നായിട്ട് പോയി. മീൻസ് നമുക്ക് മീൻസ് എല്ലാ സെൻറ്റേഴ്സിലും നന്നായിട്ട് അത് പോയി. മീൻസ് ഞങ്ങൾ 100 ഡേ സെലിബ്രേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മൂവിക്ക്. അത് കഴിഞ്ഞിട്ടാണ് പടയോട്ടം. പടയോട്ടം അരുണാണ് റൈറ്റർ, മിന്നൽ മുരളിയുടെ റൈറ്റർ അരുണാണ്. അതൊരു ശരിക്കും ഒരു അരുൺ തന്നെയല്ലേ ആദ്യമായി മിന്നൽ മുരളി കോൺസെപ്റ്റ് പറയുന്നത്? അതെ, അരുണാണ്. അരുണും പിന്നെ ജസ്റ്റിൻ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ജസ്റ്റിൻ ജോയിൻ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ബേസിൽ പറഞ്ഞിട്ടാണ്. അപ്പൊ അങ്ങനെ അരുണിന്റെ അതാണ് പടയോട്ടം. അപ്പൊ അതും അത് അരുൺ എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു അത് ഫുൾ കേട്ടിട്ട്. കാരണം അത് ഭയങ്കര ഫണ്ണാണ് അത്. അപ്പൊ അങ്ങനെ അതും മീൻസ് ഇപ്പൊ എന്താ പറയണ്ട, അതും കുഴപ്പമില്ലാതെ നമുക്ക് ഒരു എന്താ തിയേറ്റേഴ്സിലൊക്കെ നന്നായിട്ട് പോയി അത്. അപ്പോൾ അതും നമുക്ക് അപ്പോൾ ഒരു ഈ ഓരോ പ്രോജക്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് അത് വെച്ച് നന്നായിട്ട് വന്നാലല്ലേ അടുത്തൊരു അത് ഈ പറഞ്ഞ കണക്ക് അഥവാ വന്നില്ലെങ്കിൽ പോലും വീണ്ടും മീൻസ് ഇതിനോട് ഇഷ്ടമുള്ള ഒരു സിനിമ ചെയ്യുമല്ലോ. ഡെഫിനറ്റ്ലി അത് ചെയ്യും. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ചില പാഷൻ നമ്മൾ അങ്ങനെയാണ്. അടുത്ത പ്രതീക്ഷയാണല്ലോ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അതെ. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ മൂവി ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീടൊന്നും ചെയ്യേണ്ട, അങ്ങനെ ഒരു അല്ല മീൻസ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. നല്ല നല്ല സിനിമകൾ ചെയ്യണം. അപ്പോൾ ആ ഒരു ചിന്തയിൽ തന്നെയാണ് സിനിമയിലേക്ക് ഇറങ്ങിയത്. അപ്പം അങ്ങനൊരു നല്ലൊരു ജേണി ആയിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ ബാംഗ്ലൂർ ഡേയ്സിൽ നിന്ന് ഇപ്പം മിന്നൽ മുരളിയിൽ നിൽക്കുന്നു. ഒരു നല്ലൊരു എന്താ പറയണ്ടത്, നല്ല ഒരു ഫാന്റാസ്റ്റിക് ജേണി എന്ന് തന്നെ പറയാം ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ. അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ആക്ച്വലി മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്നുള്ള സിനിമയിൽ നമുക്കൊക്കെ അറിയാം ലാലേട്ടൻ മീന. ആ സിനിമ കാണുമ്പോൾ തന്നെ ഒരു ഒരു സൺഷൈൻ മൂവിയാണ്. എങ്ങനെയുണ്ടായിരുന്നു ലാലേട്ടനുമായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ്? ലാലേട്ടൻ എങ്ങനെയാ, എന്താ അത് പറഞ്ഞപ്പോൾ ലാലേട്ടൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ലാലേട്ടന് ഭയങ്കര സന്തോഷമായിരുന്നു. ലാലേട്ടൻ തന്നെ ഞങ്ങളോട് ഓരോ എക്സാമ്പിൾ പറയുമായിരുന്നു. ഇങ്ങനെ കാറിലൊക്കെ ഹസ്ബൻഡ് വൈഫ് പോകുമ്പം നമ്മൾ കാണുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ആ ഒരു അപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ ആ മൂവിയുടെ ഒരു മെസ്സേജ് അതായിരുന്നല്ലോ. അപ്പം പുള്ളിയെ സംബന്ധിച്ചോളം പുള്ളി ഭയങ്കര എന്താ പറയണ്ടത്, നമ്മൾ 7:30 സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി 7:15 ഇവിടെ എത്തും. അപ്പോൾ ജിബു പറയും, യോ ചേച്ചി നമ്മളിതാ എല്ലാം സെറ്റപ്പായി വരണതേ ഉള്ളൂ, ലാലേട്ടൻ എന്താ എത്തി 7:15. അപ്പോൾ അത്രയും അവരൊക്കെ ആ പ്രൊഫഷൻ അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നവരല്ലേ. ഭയങ്കര കംഫർട്ടബിളായിട്ട് അതിനെ എല്ലാവരെയും കൂടെ വർക്ക് ചെയ്യുന്നവരെയും എല്ലാം ആക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ വെരി പ്രൗഡ് അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റിയില്ലേ ലാലേട്ടൻ്റെ കൂടെ. നെറ്റ്ഫ്ലിക്സിൽ ആദ്യം മൂവി ഇറങ്ങിയതിന് ശേഷം ആദ്യം ഉറ്റുനോക്കിയത് സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ആൾക്കാർ പ്രതികരിക്കുന്നത്. അതെ. ഇതിനോട്
ഇതിനോടൊപ്പം നമുക്ക് വളരെ സന്തോഷമാണ് ഇൻഡസ്ട്രിയിലുള്ള ഇൻഡസ്ട്രിയിൽനിന്നുള്ള നല്ല ഫീഡ്ബാക്ക് നല്ല റെസ്പോൺസ് അത് നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കും കാര്യം സെയിം ഫീൽഡിൽ നിന്ന് തന്നെയാണല്ലോ ആൾക്കാർ ഏറ്റെടുത്ത അഭിപ്രായം പറയുന്നത് അത്തരത്തിൽ കിട്ടിയ കോൾസ് ഒക്കെ എങ്ങനെ മെമ്മറൈസ് ചെയ്യും ഭയങ്കര നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് മെസ്സേജ് വരുമ്പോഴും നമ്മളെ വിളിച്ച് പറയുമ്പോഴും എനിക്ക് പൃഥ്വിരാജ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജ് കണ്ടിട്ട് അപ്പം തന്നെ ഇറ്റ്സ് സോ ഹാപ്പി ഇത്രയും വലിയൊരു പ്രോജക്റ്റിനെ ബാക്കപ്പ് ചെയ്യുന്നതിന് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു പിന്നെ എനിക്ക് പ്രതീക്ഷിക്കാതെ സംഗീത് ശിവനൊക്കെ അയച്ചു മീൻസ് അല്ലേ ഇറ്റ്സ് എ വണ്ടർഫുൾ മൂവി അങ്ങനെ ഒരുപാട് പേര് ജയസൂര്യനെ വിളിച്ചു അപ്പോൾ പിന്നെ എൻ്റെ കൂടെ അവന് ഞങ്ങളുടെ മൂവിയിലുണ്ടായിരുന്ന അജു എല്ലാവരും നമ്മളെ വിളിക്കുമല്ലോ എല്ലാവരും ഭയങ്കര സന്തോഷം കൊണ്ട് ഒരുപാട് പേര് ഡയറക്ടേഴ്സ് ആയാലും പ്രൊഡ്യൂസേഴ്സ് ആയാലും ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ അങ്ങനെ അതൊരു എല്ലാവർക്കും നമ്മളെ അവർ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് നമ്മളെ അറിയിക്കുമ്പോൾ നമുക്കും ഒരു ഭയങ്കര സന്തോഷം നമ്മൾ കോംപ്ലിമെൻ്റ് ചെയ്യില്ലേ അവർ അപ്പോൾ അതൊക്കെ നമുക്കൊരു എന്താ പറയുക പ്രൗഡ് മൂവ്മെൻ്റ് അല്ലേ നമ്മുടെ മൂവി കണ്ടിട്ട് തീർച്ചയായിട്ടും അതാണ് അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം അതാണ് ഞാൻ ആ അഭിപ്രായത്തിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് അതെ അതെ അത് ഭയങ്കര സന്തോഷമായിരുന്നു ഒരുപാട് സന്തോഷം സോഫിയ എക്സ്പീരിയൻസ് പറഞ്ഞു നല്ല എന്താ പറയണ്ടത് നല്ലൊരു ഹാപ്പി ജേണിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് കേൾക്കാൻ വളരെ സുഖമാണ് സന്തോഷമാണ് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ജയന്തി താങ്ക് യു സോ മച്ച് ഫോർ കമിങ് യാ